നമസ്കാരം, ഞാൻ രൂപ ഉദയകുമാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചായിട്ട് ഞാനേ ഒരു ഓൺലൈൻ സംരംഭത്തിലേക്ക് എൻ്റെ പൈസ കുറച്ച് നിക്ഷേപിച്ചായിരുന്നു. കുറച്ച് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ഷേപിച്ച മുതൽ ഒരു 3-4 മാസമൊക്കെ എനിക്ക് കൃത്യമായി പൈസ വന്നിരുന്നു. അപ്പോഴതിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കാരണം ചെറിയൊരു പൈസയാണ് ഞാൻ നിക്ഷേപിച്ചത്, എന്നാൽ എനിക്ക് വരുന്നതോ അവർ പറഞ്ഞതുപോലെ നല്ലൊരു പണം തന്നെ തിരികെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് ഞാൻ നിക്ഷേപിച്ച പണവുമില്ല, എനിക്ക് അവർ വാഗ്ദാനം ചെയ്ത പൈസയുമില്ല. ഏതിനെക്കുറിച്ചായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നു എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണും. നമുക്കെല്ലാവർക്കും പണത്തോട് അമിതമായ താല്പര്യമാണ്. കാരണം പണമാണ് ഇന്ന് സമൂഹത്തിൽ നമ്മളെ ജീവിപ്പിക്കുന്നതും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും പണമാണ്. പണമില്ലാത്തവൻ പിണം എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പക്ഷേ പണത്തോട് അമിതമായ ആർത്തിയാണ്. പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, അത് നഗ്നമായ ഒരു സത്യം തന്നെ. പക്ഷേ ആ പണത്തോട് അമിതമായ ആർത്തി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തി എന്ന് പറയുന്നതിലുപരി, ഈ 100% സാക്ഷരത വരിച്ച നമ്മുടെ കൊച്ചു കേരളത്തിൽ എല്ലാവരും പൊട്ടന്മാരാണ്. ഞാൻ വന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഓൺലൈൻ സ്ഥാപനത്തിലേക്ക് ഒരു 10,000 രൂപ നിക്ഷേപിക്കുകയും അതുവഴി നിങ്ങൾക്ക് എല്ലാ മാസവും ഞാൻ 1,000 രൂപ ഒരു ദേഹാധ്വാനവും ഒന്നുമില്ലാതെ നിങ്ങൾക്കങ്ങ് തരികയാണെന്ന് പറയുന്നു. നിങ്ങൾ ജസ്റ്റ് എൻ്റെ കമ്പനിയെക്കുറിച്ച് കാണുന്നവരോടൊക്കെ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച് അവരെയും കൂടെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ കീഴിൽ ഒരുപാട് പേർ വരികയും നിങ്ങൾക്കതിനുള്ള ഓരോരുത്തരെ ചേർക്കുമ്പോൾ നിങ്ങൾക്കതിനുള്ള പൈസ തരികയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളെ അവരെ വളരെ നല്ല രീതിയിൽ പ്രലോഭിപ്പിച്ച് നമ്മളെ അവർ ആ മോഹന വാഗ്ദാനത്തിലേക്ക് വീഴ്ത്തുകയാണ്. എന്നാൽ ഇതൊക്കെ പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. വീണ്ടും 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 അതേ കുഴിയിൽ ചെന്ന് ചാടുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര തവണ കേട്ടിരിക്കുന്നു നമ്മൾ ഇതുപോലെയുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് എല്ലാം തകർന്ന് തരിപ്പണമായ കഥകൾ എത്ര കേട്ടിരിക്കുന്നു. പൊട്ടിമുളച്ച് വന്നതൊന്നും ഒരിക്കലും ശാശ്വതമല്ല. ആരാണ് നിങ്ങൾക്ക് ഇത്രയും പൈസ നിക്ഷേപിച്ചാൽ കാലം അത്രയും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന അത്ര തുക തന്നുകൊണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷരരായ നമ്മളൊക്കെ പെട്ടെന്ന് പൊട്ടന്മാരാവുകയാണ്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ പറയുന്നതൊക്കെ അതേപടി വിഴുങ്ങി അതേപോലെ പ്രവർത്തിക്കുന്ന മനുഷ്യരായി മാറിത്തീരുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? നഷ്ടം നമുക്ക് തന്നെയാണ്. ലാഭം കൊയ്യുന്നവർ ലാഭം കൊയ്തുകൊണ്ടേയിരിക്കും. ഇരകളാക്കപ്പെടുന്ന നമ്മളോ ഇതൊന്നും അറിയാതെ ആട്ടം കാണും. ആരോട് പോയി പരാതി പറയും? ആരോട് പോയി പരാതി കൊടുക്കും? എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടും? ഇനിയെങ്കിലും ഒരു തവണയെങ്കിലും ആലോചിക്കാതെ ഇതുപോലുള്ള ഓൺലൈൻ സംരംഭങ്ങളിലോ, ഞാൻ ഒന്നിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം അത് ഓരോരുത്തർക്ക് ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സംരംഭത്തിൻ്റെയും പേര് ഞാൻ പറയുന്നില്ല. എന്തിനാണ് ഇങ്ങനെ പണമൊക്കെ സമ്പാദിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യനെ എന്താ പറയുക, കൊല്ലാക്കൊല ചെയ്യുകയാണ്. അവരുടെ ജീവിതത്തെ വെച്ചാണ് അവർ വിളയാടുന്നത്. കാരണം എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് കരുതി അവർ പറയുന്നതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. എന്നിട്ടോ ആദ്യമൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാൻ അവർ എല്ലാം ചെയ്യും. അതിനുശേഷമോ നമ്മളുടെ മുന്നിൽ കൈമലർത്തും, നമ്മൾ അവരുടെ മുന്നിൽ വാ പുളച്ച് നിൽക്കുകയും ചെയ്യും. ഇനിയെങ്കിലും ഇതുപോലെ പൊട്ടിമുളച്ച് വരുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ, ഏതെങ്കിലും രീതിയിൽ, വല്ല ബാങ്കിലോ അവിടെ എവിടെയൊക്കെ നിങ്ങളുടെ പണം നിക്ഷേപിച്ചോളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ വീഴാതെ ശ്രമിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണമോ പൈസയോ അല്ലെങ്കിൽ സാധനങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ ചതികളിലേക്ക്, മണി ചെയിൻ പോലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലേക്ക് വീണു പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. ഇത്രയേ ഉള്ളൂ. നന്ദി.